ഈ പിള്ളാരെ കൊണ്ട് നമ്മൾ തോറ്റു. എന്താടാ ഇത്? നമസ്കാരം. ആ എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി? കച്ചവടക്ക് ഉഷാറായിട്ട് നടക്കണില്ലേ? ഉവ്വ്, ശേഖരൻകുട്ടിയല്ല നരണൻകുട്ടി. ഇപ്പൊ കാലായി കച്ചവടായി. നന്നാവട്ടെ നന്നാവട്ടെ. ഈ കട വളർന്ന് പടർന്ന് ദേ ഈ ആല് പോലെ പന്തലിക്കണം. കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം. അല്ല, അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് ആലും വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ? ആ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്? അയ്യോ, കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചേട്ടി? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്ക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താനത് വിൽക്കുക, വളരുക, പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷേ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ? 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 നന്ദി. ആ അതുണ്ടാവണം. ഈ കടവലിതാക്കെന്നൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ട്. അതെ കുട്ടി, കുട്ടി മാത്രല്ല ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും തരും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും തരും, പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം പഴം പഴം. ആ കുട്ടികളെ പഴത്തോളൂ പഴത്തോളൂ. ഓട്ടോ ചായ താൻ കുടിക്കേ. അയ്യോ വേണ്ട, ഞാൻ കുടിക്കറോ. കച്ചവടക്ക് ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല. വെക്കി വെക്കി വെക്കി. ആ പപ്പടോ? പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം. വെച്ചില്ലേ വെച്ചില്ലേ. ഡോറടക്കി ഡോറടക്കി. ഓ ചെട്ടി, ഡാ പിന്നിൽ കറുത്ത ചെക്കൻ അവിടുന്ന് മാറിക്കാൻ പറഞ്ഞേ. മാറടാ, അങ്ങോട്ട് മാറണടാ. അങ്ങോട്ട് മാറാ പിള്ളേരെ. ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത്? എവിടെ കിടന്ന് സെറ്റകളാക്കി വിറ്റകളൊക്കെ. നമ്മുടെ നാടിനല്ലേ മോശം? കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. ടീച്ചറെ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഉവ്വെന്നല്ല, ഉവ്വ് ഉവ്വെന്ന് പറയൂ. ഏ ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, മെലിഞ്ഞിട്ടൊന്നുമില്ല. ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട്. പാല്, മുട്ട, ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കേണ്ട പ്രായല്ലേ കുട്ടിക്കിപ്പോ? ആരെ നോക്കണേ? ആട്ടെ ഇതൊക്കെ പോട്ടെ, എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും. പറയൂ, എനിക്ക് ധൃതി ഉണ്ട്, അതുകൊണ്ടാ പറയൂ. എനിക്ക് വയസ്സ് പറയണമെന്ന് അറിയില്ല. എന്നാലും ഒരു 50-55. അത് വെറുതെ വെറുതെ വെറുതെ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയില്ലേ? അതാണ് ലാസർ. റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക. എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. ഈ എന്താ വേണ്ടെന്ന് വെച്ചാ ശ്രീദേവിയോട് പറഞ്ഞാ പോരെ. അതിന് ഇപ്പൊ എന്റെ ഒരു അനുവാദം വേണോ? അങ്ങാടിയിൽ ഞാൻ ആ വികരാംഗഞ്ചക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ അവിടുന്ന് വാങ്ങിച്ചാ പോരെ. എന്തേ ആ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ? ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ? ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല. എന്നാ വേണ്ട? ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? തമാശ തമാശ. ആട്ടെ ഇതൊക്കെ പോട്ടെ. എന്തോ ഒരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ, ആരായിരുന്നു അത്? പാറുട്ടിയമ്മയാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീദേവി ആയിരിക്കും. ഞാനല്ല.
പിന്നെ ആരാ അത്? അത് ഞാനാ. ആണോ? എന്നാ വന്നേ. അല്ല റൊട്ടി റൊട്ടിയും പിണ്ണാക്കാക്ക ശീതയോട് ചോദിക്ക്, ദേ ഇവർക്ക് കുറച്ച് റൊട്ടിയും മറ്റൊക്കെ കൊടുക്ക്. ആരെങ്കിലും കാണും കേട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി പോട്ടെ. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടേ ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ടേ വീട്ടിലുണ്ടാക്കിയതാ. നന്നാരി സർവത്ത. എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ? മനപ്രയാസമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് വല്ല പള്ളിയോ മറ്റാണോ മനപ്രയാസമുള്ള കാര്യം പറയാൻ? രാമൻകുട്ടി, ഇതെന്റെ ഒരു കൊച്ചു വീടല്ലേ. അല്ല, ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പുട്ടിയായിട്ട് ചോദിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാ. ഏതപ്പുട്ടി? കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന. ഓ, അവന്റെ പേര് അപ്പുട്ടി എന്നാണല്ലേ. അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂ. എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല. കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. താൻ എന്തോടെ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ? നിന്ന് സംസാരിക്കേ, ഞാൻ ഇവിടെ ഇരിക്കണം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഇപ്പൊ എന്താ പ്രശ്നം അപ്പുട്ടി? കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി? കുറച്ചൊക്കെ ക്ഷമിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യുക? മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുമോ കുട്ടിക്ക്? ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ? അതേന്ന് പറയൂ. ആ തന്ത്രം എന്തു കുട്ടിനെ പറഞ്ഞത്? അയ്യോ മറന്നല്ലോ, മറന്നു. നാരണംകുട്ടി. ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്ക. ഫലിക്കും, ഫലിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ എഴുതി തരാം. മനസ്സിലായോ അച്ചു കുട്ടിക്ക്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടന്നാ വന്നത്. എന്നാ പിന്നെ നിരങ്ങി തന്നെയാണ്, പൊക്കോളൂ. അല്ല, പോയിക്കോളൂ. അച്ചാമ്മേ, പാവം. വിളിച്ചായിരുന്നോ? പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കയറ്റി വിടണേ? അച്ചായന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. ഇങ്ങടാണോ പോണ്ടത്? ഇങ്ങടാണോ? ഈ കോളി കൂടിയതിനും കുഴപ്പമാണോ?